ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്ന് സർക്കാരും പ്രതിപക്ഷവും ബഹിഷ്കരിക്കും. ഗവർണറുടെ വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കില്ല. പ്രതിപക്ഷ നേതാവ് നാളെ വൈകിട്ട് ഡൽഹിക്ക് പോകുന്നതിനാൽ വിരുന്നിനെത്തില്ല. ബുധനാഴ്ചയാണ് രാജ്ഭവനിൽ ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്ന്. വി വി അരുൺ ചേരുന്നു. അരുൺ, ഇത് ഇപ്പോൾ ഗവർണർ സാധാരണ ഒരു ഇത്തരത്തിലുള്ള ചടങ്ങിന് വിളിച്ചാൽ പങ്കെടുക്കുകയാണ് പതിവ്. ഗവർണറുടെ ഒരു അനുനയ ശ്രമം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? രജിത, മുൻ വർഷങ്ങളിൽ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു ക്രിസ്മസ് വിരുന്ന് ഗവർണർ നടത്തിയിരുന്നത്. ഇത്തവണ അതിലേക്കാണ് സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ക്ഷണിച്ചത്. അത് ഗവർണറുടെ ഒരു തന്ത്രമായി, അല്ലെങ്കിൽ സർക്കാരിനെ കുഴപ്പത്തിൽ ചാടിക്കാണ് തന്ത്രമായി സർക്കാർ സംശയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഗവർണർക്കെതിരെ ഇടതുമുന്നണി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. അതിനിടയിൽ ഇത്തരമൊരു വിരുന്നിൽ പങ്കെടുത്താൽ ആ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഉദ്ദേശശുദ്ധി അത് ചോദ്യം ചെയ്യും, ആ ഉദ്ദേശശുദ്ധിയെ ദുർബലപ്പെടുത്തുമെന്നൊരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് വിരുന്ന് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, നാളെ ഗവർണറെ സംസ്ഥാനത്ത് മാറ്റാനുള്ള സർവകലാശാല ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് സഭയിൽ പാസ്സാക്കുകയാണ്, സത്യസന്ധ കോൺഗ്രസ് പാസ്സാക്കുകയാണ്. തൊട്ടടുത്ത ദിവസം ഗവർണറുമായി ഇത്തരമൊരു വിരുന്നിൽ പങ്കെടുത്താൽ അത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന ഒരു പൊതുവിലയിരുത്തൽ ഉണ്ടാകും. ഒരുപക്ഷെ പ്രതിപക്ഷവും അതിനെതിരെ രംഗത്ത് വരും. ഇവിടെ പക്ഷെ പ്രതിപക്ഷത്തെയും ഗവർണർ വിരുന്നിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രതിപക്ഷ നേതാവും ഇത് പങ്കെടുക്കുന്നില്ല. അദ്ദേഹം നാളെ വൈകിട്ട് ഡൽഹിക്ക് പോവുകയാണ്. സ്വാഭാവികമായി അദ്ദേഹം സ്ഥലത്തുണ്ടാകില്ല, അതുകൊണ്ട് അദ്ദേഹവും പങ്കെടുക്കില്ല. സർക്കാർ പങ്കെടുക്കില്ലെങ്കിൽ പ്രതിപക്ഷവും പങ്കെടുക്കേണ്ട ഒരു ധാരണയും അവർക്കിടെ രൂപപ്പെട്ടതായി അറിയുന്നു. ഏതായാലും ഗവർണറുടെ ഒരു സമവായ നീക്കമായല്ല സർക്കാർ കണ്ടത്, മറിച്ച് ഒരു സർക്കാരിനെ കുഴപ്പത്തിച്ചടിക്കാനുള്ള തന്ത്രമായാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതുകൊണ്ടുകൂടിയാണ് വിരുന്നിൽ നിന്ന് വിട്ടുനിൽക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത്. ഏതായാലും സർക്കാരും പ്രതിപക്ഷവും ഗവർണർ വിളിച്ച വിരുന്നിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. രാഷ്ട്രീയമായി നിരവധിയായ വ്യാഖ്യാനങ്ങൾ ഒരുപക്ഷെ ഉരുത്തിരിയാവുന്ന വിഷയം കൂടിയായി ഇത് മാറിയേക്കാം.